ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസോ കുക്കിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ മത്തൻ കടലപ്പരിപ്പ് പായസമാണ്. മത്തൻ കൊണ്ട് എല്ലാവരും കറികളാണല്ലോ ഉണ്ടാക്കാറുള്ളത്, അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി മത്തൻ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് മത്തന്റെ പായസമാണെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റ് ആണ് ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി വീഡിയോയിലോട്ടേക്ക് പോവാം. നല്ല പഴുത്ത മത്തനാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഇത്രയൊന്ന് മുറിച്ചെടുക്കാം, മുഴുവനായിട്ട് വേണ്ട ആവശ്യമില്ല. ഇനി അതിലെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഇതിലെ തോലൊക്കെ ഒന്ന് പൊക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ക്ലീൻ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. കീടനാശിനി ഒന്നും ഉപയോഗിക്കാത്ത നല്ല നാടൻ മത്തനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ തന്നെ കഴിക്കാം. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം. ഒരു കപ്പ് കടലപ്പരിപ്പ് കാൽ കപ്പ് വെള്ളത്തിൽ 2 വിസിൽ ഒന്ന് അടിച്ചെടുത്തതാണ്, അതൊന്ന് എടുത്തു വെക്കാം. ഇനി ക്ലീൻ ചെയ്ത് വെച്ച മത്തൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. 3-ാം പാലിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 3-ാം പാലാണ് ഇതിനു വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇത് 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. പ്രഥമനായതുകൊണ്ട് തന്നെ നമുക്ക് ശർക്കര പാനിയുടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി 500 ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കാം. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലെ കല്ലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. രണ്ട് വിസിൽ വന്നതിന് ശേഷം കുക്കറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ മത്തനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് കറക്റ്റ് പാകം. മത്തൻ വേവാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മത്തനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചൂടായ ഉരുളിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. എല്ലാം ഒന്നൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഒരു ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് ബൗളിലോട്ടേക്ക് മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മത്തൻ കടലപ്പരിപ്പ് കൂട്ട് ഉരുളിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ അതിലെ കുമ്പിളകളൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഇത് ഇളക്കി കൊടുക്കാൻ. കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം.
ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. രണ്ടാം പാലിൽ മത്തനും കടലപ്പരിപ്പും ഒന്ന് കുറുകി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മത്തനും കടലപ്പരിപ്പും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് 1/2 പാലാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് അധികം തിളച്ചു വരാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണിത്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറക്കില്ല. എങ്കിലേ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.